കഴിഞ്ഞ വർഷമാണ് നീറ്റ് സ്കോറിന് അടിസ്ഥാനത്തിൽ 8 വരുന്ന നഴ്സിംഗ് കോളേജുകളിലേക്ക് B.Sc നഴ്സിംഗിന് അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. എത്ര റാങ്കുള്ളവർക്കാണ് കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നത്? വിശദമായി വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോള അസസ്മെൻറ്റ് സെൻറ്റർ. ജിപ്മറിലടക്കം ഈ ഒരു നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിലാണ് നഴ്സിംഗിന് അഡ്മിഷൻ നടക്കുന്നത്. എയിംസിൽ വ്യത്യസ്തമാണ്. കഴിഞ്ഞ വർഷം എത്ര എത്ര റാങ്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്? 5 അലോട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, മോപ്പപ്പ്, സ്ട്രാ വേക്കൻസി 1, 2 ഒക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ടിലെയും സെക്കൻഡ് റൗണ്ടിലെയും അതേപോലെ മോപ്പപ്പിലെയും റാങ്കുകളാണ്. ആദ്യം നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നോക്കാം. B.Sc നഴ്സിംഗ് ഓൾ ഇന്ത്യ ക്വാട്ടയിൽ കിട്ടിയിരിക്കുന്ന അഡ്മിഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഓപ്പൺ കാറ്റഗറി അഥവാ ജനറൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ 70,365 റാങ്കുള്ള ഒരു കുട്ടിയാണ്. രാജ്കുമാരി അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗ് അഥവാ റാക്ക് എന്ന് പറയുന്ന ഡൽഹിയിലെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതേ കോളേജിൽ തന്നെ EWS കാറ്റഗറിയിൽ വരുന്ന സമയത്ത് 86,073. OBC അതേ കോളേജിൽ തന്നെ 79,198 റാങ്കുള്ള വിദ്യാർത്ഥികൾ കിട്ടി. SC വരുന്ന സമയത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് VMC ആൻഡ് സഫ്തർ ജംഗ് ഹോസ്പിറ്റൽ ന്യൂ ഡൽഹിയിൽ 137,112 റാങ്കുള്ള ഒരു കുട്ടിക്ക് കിട്ടി. അതേപോലെ തന്നെ കോളേജ് ഓഫ് നഴ്സിംഗ് ഫ്ലോറൻസ് നൈറ്റിംഗൾ ന്യൂഡൽഹിയിൽ തന്നെയുള്ള കോളേജിൽ ST വിഭാഗത്തിലുള്ള കുട്ടിക്ക് 227,016 റാങ്കുള്ള കുട്ടി കിട്ടി. ഇതാണ് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ സംഭവിച്ച കാര്യം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളൊക്കെ എല്ലാവരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്ന ആളുകളായിരും. അപ്പോൾ അതുകൊണ്ടാണ് B.Sc നഴ്സിംഗ് എത്ര കിട്ടിയെന്ന് ഒരുപാട് എൻക്വയറി വരുന്നതാണ് പെട്ടെന്നൊരു B.Sc നഴ്സിംഗിൻ്റെ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നമ്മളിനി MBBS വീഡിയോസ് ഒക്കെ ഇതേപോലെ തന്നെ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് അറിയാനത് നന്നാവും. ഏതൊക്കെ കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾ കിട്ടിയെന്നുള്ളത് ലാസ്റ്റ് റാങ്ക് അറിയാം. എല്ലാ കോളേജുകളും ബേസ് ചെയ്തിട്ടല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ കേരളത്തിൻ്റെതും താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി സെക്കൻഡ് റൗണ്ടിൽ എങ്ങനെ കിട്ടിയിരിക്കുന്നത്? സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന ഓപ്പൺ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് 95,513 ഉള്ളൊരു കുട്ടിക്കാണ് നേരത്തെ പറഞ്ഞ രാജ്കുമാർ അമൃത് കൗർ കോളേജ് റാക്കര് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സെയിം കോളേജിൽ തന്നെ EWS കിട്ടിയിരിക്കുന്ന 119,941. OBC സെയിം കോളേജിൽ തന്നെ 104,131. SC സെയിം കോളേജിൽ 214,026 ക്ലോസറായപ്പോൾ ST ലാസ്റ്റ് റാങ്കായിട്ട് വന്നിരിക്കുന്ന കോളേജ് ഓഫ് നഴ്സിംഗ് സഫ്തർ ഹോസ്പിറ്റലിലാണ് ST വന്നിരിക്കുന്നത്. 255,048. ഇതാണ് സെക്കൻഡ് റൗണ്ടിൽ കയറിയിരിക്കുന്ന ലാസ്റ്റ് റാങ്കിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്ന ലാസ്റ്റ് റാങ്കിളാണ്. ഇതിന് മുന്നേ ആ ഓരോ കോളേജിനും വന്നിരിക്കുന്ന ഏതൊക്കെ റാങ്കിലുള്ള ഇവർ ജോയിൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് MCCയുടെ വെബ്സൈറ്റിൽ തന്നെ ഓൾ അഡ്മിറ്റഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സൽ കോപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ്. സോ ഇനി മോപ്പപ്പ് റൗണ്ടിൽ, ഈ മോപ്പപ്പ് റൗണ്ട് വരെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ബാക്കിയുള്ള നമുക്ക് അത്ര സ്ട്രാ വേക്കൻസിയിലൊന്നും ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല. ഈ സെക്കൻഡ് റൗണ്ട് വരെ വളരെ ആധികാരികമായിട്ടുള്ളതായിരിക്കും. ഇനി മോപ്പപ്പിൽ വരുന്ന സമയത്ത് ജനറൽ കാറ്റഗറി വന്നിരിക്കുന്നത് ഏകദേശം 114,448. രാജ്കുമാർ അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗ് തന്നെയാണ്. EWS വന്നിരിക്കുന്നത് 125,054. അതേപോലെ OBC വന്നിരിക്കുന്നത് 122,928. OBC എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ കേരളത്തിലെ പോലല്ല, അവിടെ മുസ്ലിംസും ഈയവയും തീയ ഒക്കെ തന്നെ ക്രിസ്ത്യൻ എല്ലാ കമ്മ്യൂണിറ്റിയും കൂടിയിട്ടുള്ള OBC 27% ആണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പിന്നെ ST വരുന്ന സമയത്ത് റാക്കിൽ തന്നെ നടന്നിരിക്കുന്നത് 315,065 അവസാനം നടന്നിരിക്കുന്നത്. ഇനി ഫൈനലി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷമാണത് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര എല്ലാവരും അതിനെക്കുറിച്ച് അത്ര ധാരണ ഇല്ലാത്തൊരു സമയമൊക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷം ഇതേ റാങ്ക് തന്നെയാണ്. ചിലപ്പോൾ ടൈറ്റ് കൂടാം, ചിലപ്പോൾ ടൈറ്റ് കുറേയൊക്കെ ചെയ്യാം, ഡിപ്പെൻസ് ആണ്. എന്നാലും ഈ ഒരു റാങ്കിലുള്ളിലൊക്കെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് B.Sc നഴ്സിംഗിന്. അപ്പോൾ വളരെ കുറഞ്ഞ ഫീസുകളാണ് ഈ കോളേജുകളൊക്കെ, നല്ല കോളേജുകളുമാണ്. ഫീസ് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് 800 രൂപ, 1,000 രൂപക്കുള്ള, 5,000 രൂപ, 4,000 രൂപക്കുള്ള രീതിയിൽ വാർഷിക ഫീസുകൾ. വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റും.
നല്ല പ്രാക്ടിക്കൽ ഫെസിലിറ്റീസൊക്കെ ഉള്ള കോളേജുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ വാട്സപ്പ് ത്രൂ നിങ്ങൾ കണക്ട് ചെയ്യുക. നേരിട്ട് വിളിക്കാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാണ്. വാട്സപ്പ് ത്രൂ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റീപ്ലൈ തരും. നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കുക, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞങ്ങളുടെ മുന്നത്തെ കമൻറ്റൊക്കെ നോക്കുക, എല്ലാ കമൻസും ഞങ്ങൾ റീപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കമൻസിന് നിങ്ങൾക്ക് റീപ്ലൈ ആയിട്ട് തരും. ചോദിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ കാറ്റഗറി, ഇത് മൂന്നും നിങ്ങൾ മെൻഷൻ ചെയ്യണം. കേരള റാങ്ക് കൂടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ റാങ്ക് കൂടെ മെൻഷൻ ചെയ്യണം. സോ ഞങ്ങളുടെ ചാനൽ, നിങ്ങളിപ്പോൾ ഈ നീറ്റ് എക്സാമിനേഷൻ ആവട്ടെ, ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുക. ഒരുപാട് എക്സാമിനേഷനെ കുറിച്ചുള്ള അപ്ഡേഷനൊക്കെ ഞങ്ങളുടെ ചാനലിൽ വരാറുണ്ട്. നീറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് കടക്കുക. താങ്ക് യു.